നമസ്കാരം തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരള സർക്കാർ കമ്പനിയായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ അവസരം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ ബോയിലർ അറ്റൻഡർ, മെക്കാനിക്കൽ അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഫിറ്റർ മെക്കാനിസ്റ്റ്, വെൽഡർ, വെയ്ബ്രിഡ്ജ് ഓപ്പറേറ്റർ, ബോയിലർ ഓപ്പറേറ്റർ, ജെ സി ബി ഓപ്പറേറ്റർ, പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുവേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വളരെ നല്ല ശമ്പളത്തിൽ തന്നെ നിങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താനായി തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. December 30 വരെയാണ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഉള്ളത്. കേരള സർക്കാർ കമ്പനിയായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ പറയാം. അതിനു മുമ്പ് ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഒഴിവുകളെല്ലാം പരിശോധിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്, റിസർവേഷൻ ഉണ്ടോ എന്നിവയെല്ലാം അറിയുന്നതിന് വേണ്ടി ലിങ്കിൽ കൊടുത്തിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ബോയിലർ അറ്റൻഡർ തസ്തികയിലേക്ക് ശമ്പളം വരുന്നത് 18,246 രൂപയും മെക്കാനിക്കൽ അസിസ്റ്റന്റിന് 18,726 രൂപയും ഇലക്ട്രീഷ്യന് 19,207, ഫിറ്റർ 19,207, ഫിറ്റർ മെക്കാനിസ്റ്റ് 19,207, വെൽഡർ 19,207, വെയ്ബ്രിഡ്ജ് ഓപ്പറേറ്റർ 19,207, ബോയിലർ ഓപ്പറേറ്റർ 27,609, ജെ സി ബി ഓപ്പറേറ്റർ 27,609, പ്ലാന്റ് ഓപ്പറേറ്റർ 27,609 എന്നിങ്ങനെയാണ് ശമ്പള സ്കെയിലുള്ളത്. ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ തസ്തികകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ആ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അറിയാനും ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പങ്കുവയ്ക്കൂ. അപേക്ഷിക്കുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF പൂർണ്ണമായും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷിക്കുന്നതിന് മുൻപ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ, പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തെങ്കിലും മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി അവസരം നഷ്ടപ്പെടും. ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കാൻ മറക്കരുത്. കാരണം പിന്നീടുള്ള പരീക്ഷാ തീയതി, അഡ്മിഷൻ ടിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ PSC അറിയിക്കുന്നത് ഈ നമ്പറുകളിലായിരിക്കും. അതുപോലെ തന്നെ മെയിൽ ഐഡിയിലും. ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം, നിയമന സാധുത എന്നിവയെല്ലാം അറിയാൻ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പോസ്റ്റ് പങ്കുവയ്ക്കൂ. ഒപ്പം തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യും.